സന്തോഷ് ട്രോഫിയുടെ ഫുട്ബോൾ കിരീടം 7-ാം പ്രാവശ്യമാണ് ഇപ്രാവശ്യം കേരള ടീം നേടുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കേരള ടീം കപ്പ് നേടിയതിൻ്റെ ക്യാപ്റ്റനായ കേരള ടീം ക്യാപ്റ്റൻ ജിജോ ജോസഫാണ് നമ്മോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത്. ജിജോ ജോസഫിന് ഒരുപാട് സ്നേഹത്തോടെ ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം. സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റിൽ ഈ വർഷത്തെ കപ്പടിച്ചു, അത് ഒരു വലിയ നിമിഷം തന്നെയാണ്. നമ്മെല്ലാം രോമാഞ്ചമണിയുന്ന കാണികളായാലും കോച്ചായാലും ക്യാപ്റ്റൻ ആയാലും ഒക്കെ നമ്മൾ കളിക്കളത്തിലെ ഒരു വലിയ ഹർഷാരവാണ്. ആ ഒരു മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിങ്ങളിങ്ങനെ വിജയമായിട്ട് നിൽക്കുന്നു, ആ നിമിഷത്തെ കുറിച്ചിട്ട് എന്ത് തോന്നുന്നു? ആ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗോളിന് ഡൗൺ ആയതിനു ശേഷം നമ്മൾ ആ ഒരു ഗോൾ തിരിച്ചടിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗോൾ തിരിച്ചടിക്കുമ്പോൾ നമുക്കില്ലേ ഗാലറി ഫുള്ള് ഭയങ്കരമായിട്ട് ഓളിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്നും കേൾക്കാനില്ല, ഒരു മൂളല് മാത്രമേ ഉള്ളൂ. ആ ഒരു ലെവലിലാണ് നമ്മളെ എല്ലാ പ്ലേയേഴ്സും. അങ്ങനെ നമ്മൾ വേറെ ഒരു സ്വർഗത്തിലായിരുന്നു ആ സമയത്ത്, ഒരുതരം സ്വർഗത്തിലാണ്. ആ സത്യം. പിന്നെ ആ സമയത്ത് പിന്നെ നമുക്ക് എന്തായാലും ഉറപ്പിച്ചു, നമ്മളെന്തായാലും പെനാൽറ്റി ആയപ്പോൾ നമുക്ക് എന്തായാലും ഷുവറായി നമ്മൾ കപ്പടിക്കും എന്നുള്ളൊരു വിശ്വാസം എല്ലാവരുടെ എല്ലാ പ്ലേയേഴ്സിൻ്റെയും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ കറക്റ്റായിട്ട് അത് പെനാൽറ്റി എല്ലാവരും ടാർഗറ്റിൽ എത്തിച്ച് നമ്മളെ വിജയിച്ചു. അപ്പം പിന്നെയുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു സ്വപ്നമല്ല, എല്ലാവരുടെയും സ്വപ്നമാണ് അത്. നമ്മളെല്ലാവരും ഒരുമിച്ച് ആ ഹാർഡ് വർക്കിൻ്റെ ഇതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു നല്ലൊരു ഫീലായിരുന്നു അത്. ഇനിയും ഇതേപോലെ ഒരുപാട് പ്ലേയേഴ്സിന് അത് ലഭിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റിൽ നിങ്ങൾ മിഡ്ഫീൽഡർ റോളിലാണ് കളിച്ചിരുന്നത്, ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക്. ആദ്യം നിങ്ങൾ ഏത് പൊസിഷനിലാണ് കളിച്ചിരുന്നത് ഒന്ന് ഓർത്ത് വയ്ക്കാമോ, ഒന്ന് പറയാമോ? ഞാൻ ആദ്യം മിഡ്ഫീൽഡ് തന്നെ ഡിഫൻഡിങ് ഹാഫ് ആയിട്ട് കളിച്ചായിരുന്നത്. പിന്നെ ഈ കാബു സാർ വന്നപ്പോഴാണ് എന്നെ അറ്റാക്കിങ്. കാബു സാറിൻ്റെ ഫസ്റ്റ് കൊല്ലം 2015 സാർ തന്നെയാണ് ടീം ഉണ്ടായിരുന്നത്, കോച്ചായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറ് എനിക്ക് ഡിഫൻഡിങ് റോൾ തന്നെയാണ്. പിന്നെ ഞാൻ SBI SBT അപ്പോയിൻമെൻ്റ് ആണ്. 2014 ഞാൻ SBT ജോയിൻ ചെയ്തു. അപ്പോൾ ഷാജി സാറാണ് എന്നെ അറ്റാക്കിങ് മിഡ്ഫീൽഡായിട്ട് കളിപ്പിച്ചായിരുന്നത്. അപ്പോൾ ഡിഫൻഡിങ് ഹാഫ് വേറെ പ്ലെയർ ഉണ്ട്. അപ്പോൾ എന്നെ സ്വതന്ത്രമാക്കിയിട്ട് അങ്ങനെ വിട്ടിരുന്നു. അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ സന്തോഷ് ട്രോഫിയിലേക്ക് വരുമ്പോൾ വീണ്ടും ഞാൻ ഡിഫൻഡിങ് ഹാഫിലേക്ക് വരാറ്. പിന്നെ ഇപ്പോൾ എനിക്ക് വീണ്ടും എന്നോട് അറ്റാക്കിങ് പൊസിഷനിൽ ഫ്രീ ആയിട്ട് കളിച്ചോളാൻ വന്നു. അപ്പോൾ പിന്നെ എനിക്കും എൻ്റെ ആ ഒരു കളി നല്ല രീതിയിൽ കാഴ്ച ഒന്ന് ഫ്രീ മൈൻഡായിട്ട് എനിക്ക് നല്ല രീതിയിൽ കളി കാഴ്ച വയ്ക്കാൻ പറ്റും. മെയിനായിട്ട് അറ്റാക്കിങ് മിഡ്ഫീൽഡർ. ഡിഫൻഡിങ് റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഒതുങ്ങി പോവും, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഇപ്പം നമ്മുടെ ടീമിൽ തന്നെ അറിയാം, റാഷിദ് എന്ന് പറഞ്ഞ പ്ലെയർ നല്ല പ്ലെയറാണ്. അപ്പം ഞാനും ഒരു സമയത്ത് കളിച്ചിരുന്ന പൊസിഷനാണ് അവൻ കളിക്കുന്നത്, സൈലന്റ് കില്ലർ. എന്താ വെച്ചാൽ പുറത്ത് ആർക്കും അറിയില്ല ആ പ്ലെയറിനെ, പക്ഷെ ഏറ്റവും കൂടുതൽ ടീമിൻ്റെ ഘടകം അവനാണ്. ഞാൻ അതേപോലെ 5 കൊല്ലം എൻ്റെ റോൾ അങ്ങനെയായിരുന്നു, എന്നെ ഒരാളെ അറിയില്ല. ഞാൻ സന്തോഷ് ട്രോഫി കളിച്ചിട്ട് പക്ഷേ ഈ കൊല്ലം ഞാൻ ഗോൾ സ്കോർ ചെയ്തു. പിന്നെ അതിലുപരി എനിക്ക് ക്യാപ്റ്റൻസി കിട്ടിയപ്പോഴാണ് നാലാളറിഞ്ഞുണ്ടെന്ന് അറിയുന്നത്. പണ്ട് സൈലന്റ് കില്ലർ എന്ന ഒരു റോളിലാണ് നിങ്ങൾ കളിച്ചിരുന്നത് ഫുട്ബോളിൽ, അല്ലേ? അപ്പോൾ അതൊരു നല്ല കളിക്കാരൻ തന്നെയാണ്, ഒരു നല്ല നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. പക്ഷേ അന്ന് കളിച്ചിട്ട് നിങ്ങൾക്ക് ഗോളടിക്കാൻ കഴിയുന്നില്ല, ഗോളടിക്കുന്നവരെയാണ് എല്ലാവരും വാഴ്ത്തുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദന തോന്നിയിട്ടുണ്ടോ? ഒരു ടൈമിൽ അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് ലാസ്റ്റ് കൊല്ലം തൊട്ടിട്ടാണ് അങ്ങനെ ഞാനും അപ്പം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ എങ്ങനെയും പോയി ഗോളടിച്ച് പേര് പിടിക്കി. ഇതിലെന്താ വെച്ചാൽ ഗോളടിക്കുന്നവരുടെ പിന്നാലെ എല്ലാവരും ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ എത്ര അസിസ്റ്റ് കൊടുത്തു, അവ അങ്ങനെ കളിച്ചു ഇങ്ങനെ കളിച്ചു ഒന്നും ആരും നോക്കില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് അതാ പറയുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കില്ല, നല്ല ചാൻസ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കുറച്ച് സെൽഫിഷ് ആയാലേ അപ്പം നാലാളറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കുറേയൊക്കെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ അതാ പറയുക, പരമാവധി ഗോളടിച്ച് പേരെടുക്കുക. അതുകൊണ്ടാണോ നിങ്ങൾ ആദ്യത്തെ കളിയിൽ തന്നെ ഹാട്രിക്കൊക്കെ നേടിയിട്ട് മുന്നോട്ട് വന്ന്, ഫുട്ബോളിൽ ഗോളടിക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം എന്നതുകൊണ്ടാണോ അങ്ങനെ ഗോളുകൾ അടിച്ച് വലയിലേക്ക് കയറ്റിയത്? ഇങ്ങനെ ആ മെയിനായിട്ട് ഇങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ കുറേ കാലം കളിച്ചു, നമ്മൾക്ക് ഒരു ആരും അറിയണമില്ല, നമുക്കൊരു ഉപകാരമില്ല. എന്നാൽ നമ്മൾ സ്കോർ ചെയ്യുന്ന പ്ലേഴ്സിനാണെങ്കിൽ എല്ലാവരും അറിയുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ലാസ്റ്റ് കൊല്ലമൊക്കെ ഞാനിപ്പോൾ ഗസ്റ്റായിട്ട് KICB കളിക്കുമ്പോഴും എനിക്കിങ്ങനെ അവിടുത്തെ സാറുമാരും എനിക്ക് അറ്റാക്കിങ് പൊസിഷനിലാണ്. അപ്പോൾ കൂടുതലും നമുക്ക് ഗോളടിക്കാനുള്ളത് നമുക്ക് ചാൻസ് കിട്ടണമല്ലോ ഗോളടിക്കാനായിട്ട്. അപ്പം ആ ഒരു പൊസിഷനിൽ കളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ അറ്റാക്കിങ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ റൈറ്റ് ഔട്ട് ലെഫ്റ്റ് ഔട്ട് സ്ട്രൈക്കർ ഇവർ മാത്രമാണ് ഓൾ ഔട്ട്, ബാക്കിയുള്ളവരും ഗോൾ സ്കോർ ചെയ്യും. പക്ഷേ ആ ബോർവാണ് ഇത്, നമുക്ക് 80% ചാൻസ് ആണ് ഗോൾ സ്കോർ ചെയ്യാൻ മുന്നിൽ തന്നെ. ആ എപ്പോഴും നമ്മൾ ആ ഡി ബോട്ട്സിനോട് ചുറ്റിപ്പറ്റി നമ്മളെപ്പോഴും ഉണ്ടാവും. അപ്പോൾ സ്കോർ ചെയ്യാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അത് പിന്നെ നമ്മളുടെ സമയം
നമ്മുടെ ആ ലക്കുംകാരൻ കേറിയ നമ്മുടെ പേരിലായി. അല്ല, മൈതാനത്തിൽ എപ്പോഴും നമുക്ക് ഒരേ പൊസിഷനിൽ തന്നെ അല്ലെങ്കിൽ ഒരേ പെർഫോമൻസ് നടത്തണം പറ്റണമെന്നില്ലല്ലോ. അപ്പൊ എല്ലാ കളിയിലും ഗോൾ അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ പറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു ക്യാപ്റ്റൻസി എന്ന ഒരു സമ്മർദ്ദം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കളിക്കളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള ഒരു ഇതൊന്നും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് മെയിനായിട്ട് അതായത് ആ തേർഡ് മാച്ചാ തോന്നുന്നു മേഘാലയായിട്ട് ഫീൽഡ് പെനാൽറ്റി ഞാൻ മിസ്സാക്കി. അപ്പൊ എനിക്ക് എന്താ ഒരു ക്യാപ്റ്റനാണ് ഇങ്ങനെ ചെയ്തത്, അപ്പം ടാർഗറ്റിലേക്കും പോയില്ല. എനിക്ക് കൂടുതൽ വിഷമം ഇത് പെനാൽറ്റി മിസ്സായതിൻ്റെ അല്ല, ടാർഗറ്റ് പോയില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ അത് ഭയങ്കരമായിട്ട് കുറവായിട്ട് വരും. തീർച്ചയായിട്ടും ആ സമയം പ്രശ്നമായി തരും. നാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല അന്താരാഷ്ട്ര ഫുട്ബോൾ പ്രതിഭകളും ഒരു പെനാൽറ്റിയുടെ പേരിൽ, പെനാൽറ്റി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ തങ്ങളുടെ പേര് നഷ്ടപ്പെട്ട ഒരുപാട് ചരിത്രം നാം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലേ? അവരാണെങ്കിലും ദുഃഖിക്കപ്പെടുന്നത് ടാർഗറ്റ് പോവാത്ത കാരണമെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കണം. എന്നുവെച്ചാൽ ആ ടാർഗറ്റ് പോകണില്ല എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഭയങ്കര മോശമായിട്ട് വരിക. എന്നുവെച്ചാൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കില്ലേ, ഇത്രയും കാലം കളിച്ച് അവൻ ആ പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് അടിക്കാൻ പറ്റിയില്ല, പിന്നെ എന്തിനാ കളിക്കണേന്ന്. ഗോളി സേവ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, അവൻ ഹാർഡ് ആ കീപ്പർ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ബലമാണ് അവനെ കിട്ടണത്. പക്ഷെ പോസ്റ്റിന് പുറത്തേക്ക് അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര, അപ്പം എനിക്ക് ആ ഒരു കാരണത്തിൽ എനിക്ക് കുറച്ച് മൂഡ് ഔട്ടാണ്. പിന്നെ പിന്നത്തെ മാച്ച് പഞ്ചാബായിട്ട് അത് എന്തോ ഭാഗത്തിന് രണ്ട് ഗോളൊക്കെ അടിച്ച് ജയിപ്പിക്കാൻ പറ്റിയപ്പോൾ കുറച്ചും കൂടി മൈൻഡ് ഫ്രീ ആയി. പിന്നെ എല്ലാവരും എല്ലാവരും നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു നമുക്ക് ഗ്രൗണ്ടിൽ നിന്നായാലും കളിക്കാരിൽ നിന്നായാലും ഫീൽഡ് ഓണിലാണെങ്കിലും ഓഫ് ആണെങ്കിലും. നമുക്കിപ്പോൾ കൂടെ കളിക്കുന്ന പരസ്പരം സുഹൃത്തുക്കൾ, ഫുട്ബോളിൽ തന്നെ പല സുഹൃത്തുക്കളുണ്ടാവും, സപ്പോർട്ടിങ് കളിക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് കളിക്കുന്ന കുറേ പേരുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു ജോഡി, ഇപ്പോൾ വിജയൻ അതുപോലെ ജോ പോളഞ്ചേരി, അവരൊക്കെ ഒരുമിച്ചാണ് പല ടീമുകളിലേക്കും പോയിട്ടുള്ളത്. അതുപോലെ തന്നെ താങ്കളുടെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് കളിക്കാവുന്ന ഒരു കളിക്കാരനെ ഏതെങ്കിലും പേരെടുത്ത് പറയാവുന്ന കളിക്കാരുണ്ടോ? അതോ അത്തരത്തിലുള്ള കളിക്കാർ തന്നെയാണോ താങ്കളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ? എങ്ങനെയാണ് പറയാൻ കഴിയുക? തീർച്ചയായും എൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ തന്നെ മാച്ചിലെ ആ മിഡ് ഫീൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ അർജുൻ ജയരാജും ഓൾറെഡി ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റാഷിദ് എന്ന് പറഞ്ഞിട്ട് അവൻ ഐ ലീഗ് ചാമ്പ്യന്മാരായിരുന്നു ഗോകുലം. അപ്പോൾ ആ പ്ലെയർ അവർ രണ്ടുപേരെ ഇപ്പം കളിക്കാൻ പറഞ്ഞാൽ നല്ല സുഖമാണ്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ അറ്റാക്കിങ് റോള് കളിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ രണ്ട് പേര് നമ്മുടെ ബാക്കിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും സുഖമായിട്ട് കളിക്കാം, ഫ്രീ ആയിട്ട് പോവാം. എന്താ വെച്ചാൽ നമ്മുടെ ഇന്നിപ്പോൾ മിസ്സായാലും അവർ നോക്കിക്കോളും. പിന്നെ അത്രയും നല്ല ഫീഡിങ് ആണ്, ബോള് കിട്ടിയ നമ്മളെ തന്നെ ആദ്യം നമ്മളെ തന്നെ നോക്കും. ഫസ്റ്റ് ടൈം നമുക്ക് ബോള് തരും ഫ്രീ ആയി നിൽക്കുമ്പോൾ. ബാക്കിയുള്ള ചില പ്ലെയേഴ്സുകൾ സെൻറ്ററിൽ നിന്ന് കിട്ടി, അപ്പം നമ്മൾ ഓൾറെഡി സെൻറ്ററിൽ അറ്റാക്കിങ് പൊസിഷനിൽ നിൽക്കുമ്പോൾ കിട്ടുമ്പോൾ അപ്പോൾ വിങ്ങിലിക്കാൻ നോക്കുക. അപ്പം നമ്മൾക്കൊക്കെ തരുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ പോയി. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ അപ്പോഴൊക്കെ മാർക്കിംഗ് ആവുന്നു. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അവരുടെ കയ്യിൽ കിട്ടി, അപ്പം തന്നെ അവർ നമ്മളെ തന്നെ ഫസ്റ്റ് നോക്കും. അപ്പം അത്രയും നല്ല ഈസി ആയിട്ടാണ് കളിക്കാൻ പറ്റുക, അത്രയും നല്ല എൻജോയ് ചെയ്തു. എന്തായാലും ഏറ്റവും. അപ്പോൾ സന്തോഷ് ട്രോഫി ഇത്രയും കളിച്ചു, വിരമിച്ചും കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് പുതിയ പുതിയ ലക്ഷ്യങ്ങൾ? പുതിയ ഐ ലീഗിലൊക്കെ പുതിയ ടീമുകളൊക്കെ വരുന്നുണ്ട്, അവരുടെ ഓഫറുകളൊക്കെ വരുന്നുണ്ടാവും. എന്താണ് പുതിയ ലക്ഷ്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? പുതിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് എന്താ വെച്ചാൽ അതിനുള്ള സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ കുറേ ആഗ്രഹിച്ച് നമുക്കിപ്പോൾ കുറേ ഓപ്ഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ചും കൂടി നല്ല ഉയരങ്ങളിൽ എത്താമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. പക്ഷേ ആ ഒരു സപ്പോർട്ട് അവിടെ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ലേ, അപ്പോൾ ഇപ്രാവശ്യം കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്താ വെച്ചാൽ എല്ലാവരും നല്ലൊരു പോസിറ്റീവ് റിസൾട്ടാണ് പറയണത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് ലീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലബ്ബുകളിൽ സൈൻ ചെയ്ത് അങ്ങനെ ഈ കൊല്ലം ഐ എസ് എല്ലിൽ കളിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. സന്തോഷ് ട്രോഫി കിരീടം നേടിയപ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള സന്തോഷ് ട്രോഫി കിരീടങ്ങളൊക്കെ നേടിയപ്പോഴും എന്തൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? സർക്കാർ ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 500,000 എല്ലാ പ്ലെയേഴ്സിനും, എത്രയോ 1 crore എത്രയോ പൈസ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ പ്ലെയേഴ്സിനും ആ പൈസ ഒരു 500,000 എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആണ്. നമ്മുടെ ക്രിക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും കുറവാണ്, പക്ഷെ എന്നാൽ കൂടി നമ്മളുടെ ഫുട്ബോളേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ടാണ്. അപ്പോൾ ആ ഒരു എമൗണ്ടും പിന്നെ ജോലി ഇല്ലാതെ അവർക്ക് ജോലി, അതെന്തായാലും എല്ലാ കൊല്ലം കൊടുക്കണ പോലെ ഇപ്രാവശ്യം കൊടുക്കും. അപ്പം അതും എല്ലാ പ്ലെയേഴ്സിനും നല്ലൊരു ഗുണമായിട്ട് ചെയ്യാം. അപ്പം മൊത്തത്തിൽ നല്ലൊരിതാണ്. പിന്നെ ഈ കേരള ഗവൺമെൻറ് ആകുമ്പോൾ അവിടെ നിന്ന് ഈ കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഫഷണലി കളിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്ലെയേഴ്സ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഒതുങ്ങിക്കൂടില്ല. നമ്മളുടെ അവിടെ അറിയാലോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കേരള ഗവൺമെൻറ് ഈ കേരള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പുറത്തേക്ക് പ്രൊഫഷണലൊന്നും വിടില്ല. അപ്പോൾ എത്ര കാലിബറുള്ള പ്ലെയേഴ്സ് ആണെങ്കിലും ഇതിൽ ഒതുങ്ങി പോവും. വേറെ നമുക്ക് പുറത്തേക്ക് മറ്റുള്ള സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഓപ്ഷൻ ഉണ്ട്, ഇവിടെ എന്ന് പറഞ്ഞാൽ അതില്ല. അതാണോട് സാധാരണ ഇപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുമ്പോൾ അതിൽ ഒതുങ്ങി പോകുന്ന കുറേ സാഹചര്യങ്ങളുണ്ടായി. കേരള ഗവൺമെൻറ് ജോലി ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ കാലിബറിനെങ്കിൽ നമുക്ക് അതിൽ ജോലി ചെയ്യുകയും ചെയ്യാം. അവർ 35 വയസ്സ് വരെ നമ്മൾ കളിക്കണം എന്നാണ് പറയണത്. അപ്പം നമ്മളുടെ കയ്യിലുള്ളതൊക്കെ നമുക്കത്
ഏത് ക്ലബിലാണ് സൈൻ ചെയ്യണമെന്ന് വെച്ചാൽ കാഴ്ചവെക്കാൻ പറ്റും. പിന്നെ ഇൻഡിവിജ്വലി പേഴ്സണലി അവർക്കും ഒരു നല്ലൊരു സാമ്പത്തികപരമായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ പാശ്ചാത്യ ക്ലബ്ബുകൾ മറ്റ് ഇന്ത്യൻ ക്ലബ്ബുകളെ ഏറ്റെടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലുള്ള ക്ലബ്ബുകളാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളൊക്കെ ഏറ്റെടുക്കാൻ പോവുകയാണെന്നുള്ള പുതിയ വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ക്ലബ്ബുകൾ കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളർമാർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? അതോടൊപ്പം തന്നെ അങ്ങനത്തെ ഒരു ടീമിലേക്ക് കളിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ജിജോന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ വിദേശ ടീമുകൾ അങ്ങനെ ഇന്ന ടീമിൽ കളിക്കണം അങ്ങനെ വിചാരിച്ചിരുന്നു ഞാൻ കളി തുടങ്ങിയൊന്നല്ല. എനിക്ക് ഇപ്പോൾ എവിടെയാണെങ്കിലും കളിച്ചാൽ മതി. അല്ലാണ്ടിപ്പോൾ ഇപ്പോൾ ഈ മാഞ്ചസ്റ്ററാ റയൽ മെഡ്രിഡ് അങ്ങനെ ഇപ്പോൾ കളിക്കണം എന്നാ ഇപ്പോൾ പറ്റൂല എന്നറിയാം നമുക്ക്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ക്ലബ്ബ് ഇന്ന ക്ലബ്ബ് അതിൽ കളിക്കണം അതിൽ അടിപൊളി അങ്ങനത്തെ ഒരു മൈൻഡ് ഒന്നില്ല. എനിക്ക് എവിടെയാണെങ്കിലും കളിക്കണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. കളി ആത്മാർത്ഥമായിട്ട് കാഴ്ചവെക്കണം. ആ കളിക്കുക, അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഇന്ന ടീമൊന്നും ഒന്നുമില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ അതിൽ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെസ്പൈറ്റ് കാര്യമില്ല. ഏത് ടീമിലാണെങ്കിലും എവിടെയാണെങ്കിലും കളിക്കാനായിട്ട് അവസരം കിട്ടുക, അത്ര മാത്രമേ. സ്വപ്നം ഒരു ഫുട്ബോളറായി തന്നെ ജീവിക്കാനാണോ സ്വപ്നം? ആ ഞാൻ പറ്റാവുന്നോടത്തോളം കാലം കളിച്ച് നടക്കുക, അത്രയേ. സന്തോഷ് ട്രോഫി കേരള ടീം ക്യാപ്റ്റൻ ജിജോ ജോസഫുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഹലോ റേഡിയോയിൽ കേൾക്കാം.